ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി സ്ഥാപനങ്ങളുടെ ഷട്ടർ പൊളിച്ച് കളവുകൾ നടത്തുന്ന ആലപ്പുഴ സ്വദേശി ഷട്ടർ നൌഷാദിനെ തൃശൂർ സിറ്റി ഷാഡോ പോലീസും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. എടത്തിരുത്തിയുടെ കാർഷിക സമൃദ്ധി തിരികെ പിടിക്കാൻ ഒരുങ്ങുകയാണ് പൈനൂരിലെ സംഘവേദി പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുന്നംകുളത്ത് ഇ കെ നായനാർ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡ് പ്രതിസന്ധി കാലത്ത് കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട സമൂഹ അടുക്കള ലോകം ശ്രദ്ധിച്ച ഒന്നാണ്. അതോടൊപ്പം അതിഥി തൊഴിലാളികൾ, അശരണർ, കിടപ്പ് രോഗികൾ എന്നിവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി നാം മുന്നേറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചതോടെ മരണനിരക്കും കുറയ്ക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറെ ജാഗ്രത വേണ്ട സമയമാണ്. ഇവിടെ നാം ക്ഷീണിച്ചു പോകരുത്. എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സഹകരിക്കണമെന്നും പോലീസും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാതൃകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുന്നംകുളം നഗരസഭ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വിഭാവനം ചെയ്തത് സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്ത് സംസ്ഥാന സർക്കാരിന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് നടപ്പാക്കാനായെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ് 1 കോടി രൂപ മുടക്കി നവീകരിക്കാൻ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളത്തിന്റെ സാഹിത്യകാരൻ സി വി ശ്രീരാമന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കും. ഇതിന് സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 36 കോടി രൂപ ചെലവിൽ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നവീകരിക്കൽ. ലോകബാങ്കിന്റെ സഹായത്തോടെ 13 കോടി രൂപ ചെലവിൽ കുന്നംകുളത്ത് ഖരമാലിന്യ സംസ്കരണ കേന്ദ്രം, ആർത്താറ്റ് ആരോഗ്യ കേന്ദ്രം, 9.5 കോടി രൂപ ചെലവിൽ കീഴൂർ പോളിടെക്നിക് നവീകരണം തുടങ്ങി ഒട്ടേറെ മാതൃകാ പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ ഇൻഡോർ സ്റ്റേഡിയം 30 സെപ്റ്റംബർ തുറന്നുകൊടുക്കുമെന്നും മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു. ജില്ലാ കളക്ടർ എസ് ഷാനവാസ്, നടൻ വി കെ ശ്രീരാമൻ, എഴുത്തുകാരായ ടി ഡി രാമകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ, കലാമണ്ഡലം നിർവാഹക സമിതി അംഗം ടി കെ വാസു, ആർക്കിടെക്ചർ ഡോക്ടർ ജോത്സന റാഫേൽ, നിർമ്മാണ ചുമതല സ്ഥാപന പ്രതിനിധി രമേശൻ പാലേരി, നഗരസഭാ വൈസ് ചെയർമാൻ പി എം സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ സി ബിനയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു, 25 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ¡Suscríbete al canal!
രാവിലെ 11:30 ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച മാർച്ചിനെ വില്ലേജ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും സമരക്കാർ പിന്മാറിയില്ല. സംഘർഷത്തിനിടെ ബി ജെ പി പ്രവർത്തകനായ പ്രദീപിന് പരിക്കേറ്റു. ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ എ ബി വി പി പ്രവർത്തകരും പ്രകടനമായി എത്തിയതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു മണിക്കൂറിലധികം നേരം നീണ്ട സംഘർഷാവസ്ഥയ്ക്കൊടുവിൽ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കേരളത്തിലെ യുവമോർച്ചയുടെ ആയിരക്കണക്കിന് ചുളക്കുട്ടന്മാർ തെരുവിൽ നേരിട്ടത്. കെട്ടീജലിലെ നീയൊക്കെ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോട് പോയാലും നിന്നെ തെരുവിൽ നേരിടുമെന്ന് പറയുന്നത് യുവമോർച്ചയാണെങ്കിൽ അത് ചെയ്തിരിക്കും. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിനെ നേരിടാൻ പോലീസ് ഒരുക്കിയത് ശക്തമായ സന്നാഹം. മാർച്ചിൽ അക്രമത്തിന് സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ഒരുക്കങ്ങളാണ് പോലീസ് സ്വീകരിച്ചത്. 50 വരുന്ന സമരക്കാരെ തടയാനായി ഇരട്ടിയോളം പോലീസിനെയാണ് വിന്യസിച്ചത്. വഴി തടഞ്ഞുള്ള ബാരിക്കേഡിൽ തുടങ്ങി ജലപീരങ്കി, ഗ്രാനേഡ് ലോഞ്ചർ, വജ്ര എന്നിവയും സമരക്കാർക്കായി ഒരുക്കിയിരുന്നു. മാർച്ചിനെ നേരിടാനായി 24 മണിക്കൂർ മുൻപേ തന്നെ പോലീസ് പണി ആരംഭിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 10 സബ് ഇൻസ്പെക്ടർമാർ തുടങ്ങി വൻ പോലീസ് സന്നാഹം നഗരത്തിൽ തയ്യാറായിരുന്നു. സ്വപ്നയെയും റമീസിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് അനിൽ അക്കര MLA. കൃത്യമായ ആസൂത്രണം നടക്കാൻ പോവുകയാണ്. ഇനി എടുക്കാൻ പോകുന്ന മൊഴികൾ, സ്വപ്ന സുരേഷുമായി അവിടെ കൊടുത്ത മൊഴികൾ ഇവർക്ക് കൈമാറാൻ വേണ്ടിയാണ് രണ്ടാമത് ഇന്ന് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. കൃത്യമാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതരും AC മോദിയും ചേർന്നാണ്. അടിയന്തരമായും AC മോദിനെ NIA നിരീക്ഷണത്തിലാക്കണം. ഇരുവരുടെയും മൊഴിയിലെ വൈരുദ്ധ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ആശുപത്രി വാസമെന്നും MLA തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോഴത്തെ ആശുപത്രി വാസം വഴി പ്രതികൾക്ക് പരസ്പരം ആശയവിനിമയത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ മാസം 9 മന്ത്രി AC മൊയ്തീൻ പരിപാടിയുടെ പേരിൽ നടത്തിയ ആശുപത്രി സന്ദർശനം നിഗൂഢമാണ്. മൊഴികൾ എന്തെന്ന് ഉന്നതർക്ക് കൈമാറാൻ AC മൊയ്തീനും തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതരും നീക്കം നടത്തി. AC മൊയ്തീനെ ഉടൻ NIA നിരീക്ഷണത്തിൽ കൊണ്ടുവരണം. പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന വാർഡുകൾ NIA നിരീക്ഷണത്തിലാക്കണമെന്നും അനിൽ അക്കര പറഞ്ഞു. എല്ലാ പരിപാടികളും പരസ്യമാക്കിയ മന്ത്രി എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലെ പരിപാടി രഹസ്യമാക്കി നടത്തി? മന്ത്രിയും കളക്ടറും പ്രോട്ടോകോൾ ലംഘിച്ച് മെഡിക്കൽ കോളേജിൽ പരിപാടി സംഘടിപ്പിച്ചതെന്തിനെന്ന് വ്യക്തമാക്കണമെന്നും അനിൽ അക്കര തൃശൂരിൽ ആവശ്യപ്പെട്ടു.
എല്ലാവർക്കും ഉപജീവനത്തിനും സമത്വത്തിനും നീതിക്കും വേണ്ടി ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സിപിഐ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിപിഐ എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിനിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സമത്വത്തിന് നീതിക്കും വേണ്ടിയുള്ള പോരാട്ട സമരത്തിൽ പൊതുജനങ്ങളുടെ സഹായവും സഹകരണവും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരമുള്ള ഒരു അഖിലേന്ത്യാ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് അർത്ഥത്തിൽ എല്ലാ ആളുകളെയും ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ള കേന്ദ്രത്തിൽ ഭരണം കൈയാളുന്നതെന്ന് സംശയമില്ല. കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി രാജ്യത്തെ ഗ്രസിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രതിഷേധങ്ങളൊന്നും വരില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വില എല്ലാ ദിവസവുമാണ് വർദ്ധിക്കുന്നത് അല്ലേ. ഇക്കാലത്ത് വേണമെങ്കിൽ എല്ലാവർക്കും ആശ്വാസം കൊടുക്കേണ്ട സമയത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിക്കുന്നു ഒരു ഭാഗത്ത്. രണ്ട്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം, നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിമാനത്താവളം ഉൾപ്പെടെ അവർ പറയുന്ന വിലയ്ക്ക് എടുത്തുകൊള്ളാമെന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ട് പോലും അത് അതിന് ചെറിയ രീതിയിലൊരു ഗവൺമെൻറ് പറയുന്ന ഒരു രീതി അവലംബിക്കുന്ന രാജ്യത്ത് പോലും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് ആയിട്ടുള്ള അദാനിക്ക് വിമാനത്താവള വിൽപ്പന നടത്തുകയാണ്. എത്രയെത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കറിയാം, ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ചിലപ്പോൾ ലാഭത്തിൽ ഉള്ള പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ഇപ്പോൾ വിറ്റുകയാണ്. ലോക്കൽ സെക്രട്ടറി ടി എൻ തിലകൻ അധ്യക്ഷത വഹിച്ചു. സി ബി അബ്ദുൽ സമദ്, ബി ഉദയകുമാർ, ബാബു പൊറ്റക്കാട്ട്, പി എ അബ്ദുൽ കരീം, പി കെ ഷാജു എന്നിവർ സംസാരിച്ചു. സി പി ഐ അഴീക്കോട് ലോക്കൽ കമ്മിറ്റി അഖിലേന്ത്യാ പ്രതിഷേധ സമരം പി എച്ച് റാഫി ഉദ്ഘാടനം ചെയ്തു. സി പി ഐ കുട്ടികൾ ബ്രാഞ്ച് സെക്രട്ടറി എം എ അഷ്റഫ്, സി പി ഐ അഴീക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം അരുൺജിത്ത് കടൻപിള്ളി, അബ്ദുൽ റഹീം എന്നിവർ സംസാരിച്ചു. ഗിരീഷ് സദാനന്ദൻ, സഹജൻ, പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി സ്ഥാപനങ്ങളുടെ ഷട്ടർ പൊളിച്ച് കളവുകൾ നടത്തുന്ന ആലപ്പുഴ സ്വദേശി ഷട്ടർ നൌഷാദിനെ തൃശൂർ സിറ്റി ഷാഡോ പോലീസും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. കേച്ചേരിയിലുള്ള എസ് ടി ഹോം അപ്ലയൻസ് എന്ന സ്ഥാപനത്തിന്റെ ഷട്ടർ പൊളിക്കുകയും തുടർന്ന് ഗ്ലാസ് തകർത്തുമാണ് മോഷണം നടത്തിയത്. ഇതിനെ തുടർന്ന് കൈക്ക് സാരമായി മുറിവ് പറ്റിയിരുന്നു. തുടർന്ന് കൈക്ക് മുറിവ് പറ്റി ചികിത്സ തേടിയവരെ കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഷട്ടർ നൌഷാദിലേക്ക് എത്തിയത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ കുന്നംകുളത്തുള്ള സ്വപ്ന ജ്വല്ലറി, കല്ലുംപുറത്തുള്ള മൊബൈൽ ഷോപ്പുകൾ, മലപ്പുറത്തെ ചങ്ങരംകുളത്തുള്ള പാവിട്ടപ്പുറത്തെ മൂന്ന് സ്ഥാപനങ്ങളിലും കളവ് നടത്തിയതായി ചോദ്യം ചെയ്തതിൽ തെളിഞ്ഞു. സംസ്ഥാനത്തെ നിരവധി സ്ഥാപനങ്ങളിൽ കളവ് നടത്തിയിട്ടുള്ള നൌഷാദ് ഈ അടുത്താണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. നിമിഷ നേരത്തിനുള്ളിൽ ഷട്ടർ പൊളിച്ച് അകത്ത് കയറാൻ കഴിവുള്ളതിനാൽ ആണ് ഷട്ടർ നൌഷാദ് എന്ന പേര് നൌഷാദിന് ലഭിച്ചത്. ആലപ്പുഴയിലെ കായംകുളത്തുള്ള വീട്ടിൽ നൌഷാദ് എത്തിയെന്ന രഹസ്യ വിവരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ ഐ പി എസിന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എടത്തിരുത്തിയുടെ കാർഷിക സമൃദ്ധി തിരികെ പിടിക്കാൻ ഒരുങ്ങുകയാണ് പൈനൂരിലെ സംഘവേദി പ്രവർത്തകർ. 40 വർഷത്തോളമായി തരിച്ചു കിടന്നിരുന്ന പൈനൂർ പാടത്ത് 30 യുവാക്കളുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. 10 ഏക്കറോളം വരുന്ന പാടത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. മുതിർന്ന കർഷകരായ കടപത്ത് കുമാരന്റെയും സുരപ്പിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പുതുതലമുറ പൈനൂരിലെ കൃഷിയിടങ്ങൾ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. 2.5 ഏക്കറിൽ മഞ്ഞൾ കൃഷിയും പൈനൂരിൽ നടക്കുന്നുണ്ട്. മറ്റു കർഷകരും ഇതോടൊപ്പം കൃഷി ഇറക്കാൻ തയ്യാറായതോടെ പൈനൂരിലെ തരിശ് പാടങ്ങളെല്ലാം പച്ചപ്പണിയാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനകം 20 ഏക്കർ വയലുകളിൽ കൃഷി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ നടന്ന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഞാറ് നടീൽ ഉദ്ഘാടനം ചെയ്തു. തരിശിടുന്നതും കൃഷി ചെയ്യാതിരിക്കുന്നതും ഇടക്കാലത്ത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി മാറി. മണ്ണ് നമുക്ക് അന്നം തരിക്കാം, അമ്മയാണ്. ഇതായിരുന്നു നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിരുന്ന സന്ദർഭം. ഞാൻ അതിനോട് ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും വേദങ്ങളുടെ കാലം മുതലേ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു പോയ സങ്കല്പങ്ങളൊന്നും വിശദീകരിക്കാൻ നേരം കഴിഞ്ഞില്ല. ഒരാവർത്തി കൂടി പറയാം, മണ്ണ് നമുക്ക് ആഹാരം തരുന്ന നമ്മുടെ അമ്മ. നിർഭാഗ്യവശാൽ രാജ്യത്ത് പൊതുവിലുണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഒരു മുഖം
സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം വി കെ ജ്യോതിപ്രകാശ്, ലോക്കൽ സെക്രട്ടറി എ വി സതീഷ്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വാർഡ് മെമ്പർ ഉഷ വേലായുധൻ, കൃഷി ഓഫീസർ സി എം റുബീന, അനീഷ്, കെ വി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പടിഞ്ഞാറ് ബെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജ് മുൻ പ്രിൻസിപ്പാളിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി 3 വർഷത്തിന് ശേഷം പിടിയിലായി. എസ്എംപുരം അഞ്ചങ്ങാടി സ്വദേശി പള്ളായി പീടികയിൽ ചിപ്പു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷിഫാസിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. 2017 നവംബർ 2 അസ്മാബി കോളേജ് പ്രിൻസിപ്പാളായിരുന്ന അജിംസ് പി മുഹമ്മദ് ആക്രമിക്കപ്പെട്ടത്. ബൈക്കുകളിൽ എത്തിയ 4 സംഘം കോളേജ് ഗ്രൌണ്ടിന് സമീപമുള്ള ക്വാർട്ടേഴ്സിലെത്തി ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കോളേജ് സമരത്തെ തുടർന്ന് പ്രതികളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിൻസിപ്പാൾ പുറത്താക്കിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളിൽ കയ്പമംഗലം സ്വദേശികളായ അർജുൻ, ആബിദ് ഹുസൈൻ, കോഴിക്കോട് സ്വദേശി സോജിൻ എന്നിവർ നേരത്തെ പിടികൂടിയിരുന്നു. 1 പ്രതി മുഹമ്മദ് ഷിഫാസ് വിദേശത്തേക്ക് പോയതിനെ തുടർന്ന് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. 2 മുമ്പ് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ ഷിഫാസിനെ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞ ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മതിലകം SHO അനന്തകൃഷ്ണൻ, SI KS സൂരജ്, പോലീസുകാരായ ഷിജു, വിപിൻ, റഹീം, ഷിജോയ്, മനോജ് എന്നിവരുൾപ്പെട്ട സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയും ഇടതുപക്ഷവും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വ്യാപകമായി വോട്ടർമാരുടെ പേര് വെട്ടിമാറ്റിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണത്തിന്റെ പേരിൽ വളരെ ദുരിതത്തിലാണ്. ഒരു റോഡ് പോലും നിർമ്മിക്കാൻ കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത, ഒരു നട്ടെല്ലില്ലാത്ത ഒരു ഭരണസമിതിയാണ് കയ്പമംഗലം പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത് കൂടാതെ ഈ 5 ഭരണ സംവിധാനം പൂർണമായും തകർന്നടിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും വിജയിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്പമംഗലം പഞ്ചായത്തിലെ വോട്ടർമാരെ ഈ ഭരണസമിതിക്കെതിരെ വിധിയെഴുതാൻ തയ്യാറായിരിക്കുന്ന വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് വെട്ടിമാറ്റുന്ന ഒരു സംവിധാനമാണ് ഈ പഞ്ചായത്ത് അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ജനാധിപത്യ വിശ്വാസികൾ ഈ പ്രവണതക്കെതിരെ ആഞ്ഞടിക്കേണ്ട സമയമാണ്. ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും വലിയ അവകാശമാണ്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അവകാശമാണ് നമ്മുടെ വോട്ടവകാശം. ആ വോട്ടവകാശം നമ്മളെ നിഷേധിക്കപ്പെടുന്നതിന് അതിന് കാരണക്കാരായ ഈ ഉദ്യോഗസ്ഥന്മാരെയും ഭരണസമിതികളെയും അവർക്കെതിരെ ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ അന്തരഫലമാണ് ഇന്ന് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് പി എ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ, പഞ്ചായത്ത് അംഗം സുരേഷ് കുച്ചുവീട്ടിൽ, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PS ഷാഖിർ, കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ബിജോയ് കുറുപ്പത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ ദമയന്തി ദാസൻ, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ ന്യൂസ് അറ്റ് 1 നോക്കാം. CPI ദേശീയ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കേന്ദ്രത്തിലും 11 ലോക്കൽ കമ്മിറ്റികളിലും 108 ബ്രാഞ്ചുകളിലും പ്രതിഷേധ സമരം നടന്നു. മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമരം BR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PP സുഭാഷ് അധ്യക്ഷനായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ഇരിഞ്ഞാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. AIKS മണ്ഡലം സെക്രട്ടറി OS വേലായുധൻ അധ്യക്ഷത വഹിച്ചു.
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 44-ാം വാർഡ് തണ്ടാകുളത്തിന് തെക്ക് ഭാഗത്ത് കാൺ നിർമ്മിച്ച പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിനോട് ചേർന്ന് കാൺ നിർമ്മാണം നടത്തി വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടത്. കഴിഞ്ഞ പ്രളയത്തിൽ ഈ പ്രദേശവും ഇവിടുത്തെ വീടുകളും വെള്ളക്കെട്ടിലായിരുന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ 2008-2010 പ്ലസ് ടു ബാച്ചിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. സ്കൂളിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി ടിവിയും മൊബൈൽ ഫോണും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ആൻഡോ പോൾ, ബാച്ച് പ്രതിനിധികളായ ശ്യാം, അരുൺ, സുബിൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മാടക്കത്താർ ഗ്രാമപഞ്ചായത്തിലെ ടെൻസ് പോപ്പ് നഗർ കുടിവെള്ള പദ്ധതികൾ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്താർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് വിനയൻ അധ്യക്ഷനായി. വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിടുന്ന ടെൻസ് പോപ്പ് നഗർ പ്രദേശങ്ങളുള്ള 141 വീടുകളിലേക്കാണ് കുടിവെള്ള പദ്ധതികൾ സമർപ്പിച്ചത്. ഒല്ലൂർ മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചത്. വാർഡ് 11 പനഞ്ചകം ടെൻസ് പദ്ധതിക്ക് 46 ലക്ഷം രൂപയും വാർഡ് 2 കരുവാൻകോട് പോപ്പ് നഗർ പദ്ധതിക്ക് 34 ലക്ഷം രൂപയുമാണ് വിനിയോഗിച്ചത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി സ്ഥാപനങ്ങളുടെ ഷട്ടർ പൊളിച്ച് കളവുകൾ നടത്തുന്ന ആലപ്പുഴ സ്വദേശി ഷട്ടർ നൌഷാദിനെ തൃശൂർ സിറ്റി ഷാഡോ പോലീസും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി. എടത്തിരുത്തിയുടെ കാർഷിക സമൃദ്ധി തിരികെ പിടിക്കാൻ ഒരുങ്ങുകയാണ് പൈനൂരിലെ സംഘവേദി പ്രവർത്തകർ. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.